നമസ്കാരം. നമ്മൾ പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു സെയിൽസുകാരനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് പലവർക്കും സംശയമാണ്. ഇപ്പോൾ മിക്കപ്പോഴും നടക്കുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു LIC ഏജൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻ്റ് ഉണ്ടാവും. അദ്ദേഹം നമ്മുടെ അടുത്ത് വരും, നമ്മുടെ അടുത്ത് കുറേ പ്രൊഡക്റ്റിനെ പറ്റി പറയും, രണ്ട് നാല് പ്രാവശ്യം അവർ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ അവസാനം അവരുടെ ഒരു സെയിൽസ് സ്കില്ലിൻ്റെ പേരിൽ പലരും നമ്മുടെ ഇത് വാങ്ങും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് മാനേജർ നമ്മളെ വിളിക്കും, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഷറിൽ നമ്മൾ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങും. അപ്പോൾ പലപ്പോഴും ആസ് ആൻ ഇൻഡിവിജ്വൽ നമുക്ക് പലപ്പോഴും അറിയുന്നില്ല ഇത് കറക്റ്റായിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉതകുന്നതാണോ. അതേമാതിരി നമ്മുടെ ഈ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഏജൻറ്റും അവർക്കറിയില്ല ഈ പ്രൊഡക്റ്റ് ശരിക്കും ഇയാൾക്ക് പറ്റിയതാണോ. ഇതൊരു നല്ല പ്രൊഡക്റ്റാണെന്ന് അറിയാൻ പറ്റും, പക്ഷേ ഈ നല്ല പ്രൊഡക്റ്റാണെങ്കിലും ചീത്ത പ്രൊഡക്റ്റാണെങ്കിലും ഈ പ്രൊഡക്റ്റ് ഈ കസ്റ്റമറിന് അറിയോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഈ പ്രോസസ്സ് നടന്നിരുന്നാൽ മാത്രമേ നമുക്ക് വേണ്ട ഒരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പലപ്പോഴും നമ്മളുടെ അടുത്തൊക്കെ പല കസ്റ്റമേഴ്സും വിളിച്ച് ഇന്ന പ്രൊഡക്റ്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ചില ആളുകളൊക്കെ വളരെ നന്നായിട്ട് അതിന് ഉത്തരം തരും, പക്ഷേ ചിലവർക്കൊക്കെ ഒരു സംശയമാണ്, എന്തിനാണ് ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ ചെയ്യണത്, അത് ഞാനെന്തിനാണ് എൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നു. എപ്പോഴും ഇതൊരു ഒരു ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ നമ്മൾ പോയിട്ട് ഒരു തലവേദന ഉണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡോക്ടർ ചിലപ്പോൾ അതിൽ പൾസ് ചെക്ക് ചെയ്യും, ഇതെല്ലാവരും ചെക്ക് ചെയ്യും. ഇതിന് കാരണം വെച്ചാൽ ഈ തലവേദന മാത്രമേ ഉള്ളൂ എന്ന് ഡോക്ടർക്ക് ബോധ്യമായാലോ ഇദ്ദേഹത്തിന് പറ്റിയ മെഡിസിൻ തരാൻ പറ്റുള്ളൂ. പറയുമ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ, പക്ഷേ എന്നിരുന്നാലും ഈ പാരസെറ്റമോളിൽ നിൽക്കുമോ എന്ന് ഡോക്ടർക്ക് ചെക്ക് ചെയ്തിട്ട് വേണം പാരസെറ്റമോൾ തരാനായിട്ട്. ഇനി അതല്ല വേറെന്തെങ്കിലും അസുഖമാണെന്നുണ്ടെങ്കിൽ ഡോക്ടർക്ക് അതനുസരിച്ചിട്ട് ഉള്ള ചിലപ്പോൾ ചെക്കിങ്ങോ വല്ലതും ചെയ്യേണ്ടതായിട്ട് വരും. ഈ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഒരു അഡ്വൈസറായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് കൈകാര്യം ചെയ്യുന്ന ആളായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നടക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ ഇയാളായിട്ട് ഒരു റിലേഷൻ, ആദ്യം തന്നെ നമ്മൾ പറയുന്ന കാര്യം ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇയാൾ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇയാൾ ഈ ഫിനാൻഷ്യൽ ജാർഗൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ആ അജ്ഞത കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമുക്ക് എന്താണ് നമ്മുടെ ഭാഷയിൽ നമ്മുടെ വയസ്സാണ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ മനസ്സിലാവണമെങ്കിൽ മാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ആ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുക. അദ്ദേഹത്തിന് നമ്മുടെ വീട്ടുകാര്യങ്ങളും നമ്മുടെ റിസ്ക് കാപ്പിറ്റേറ്റും കാര്യങ്ങളും അറിയിച്ചിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കസ്റ്റമറും അല്ല ഇൻവെസ്റ്ററും ഈ പറഞ്ഞ അഡ്വൈസറും തമ്മിലുള്ളൊരു ബന്ധം നന്നാവുള്ളൂ. അപ്പോൾ അഡ്വൈസർക്ക് അഡ്വൈസർ ശരിക്കും പറഞ്ഞാൽ ഓൺ ബിഹാഫ് ഓഫ് ഇൻവെസ്റ്ററാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്ററുടെ സ്വഭാവം അഡ്വൈസർക്ക് അറിഞ്ഞിരുന്നേ പറ്റൂ. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ ഡാറ്റ ഗ്യാദർ ചെയ്യുക. ഇപ്പോൾ എന്താണ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇയാളുടെ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് എന്താണ്, ഇതെല്ലാനും ഇയാളെടുത്ത് വയ്ക്കുക. ഇനി വല്ല ലോൺസോ ലയബിലിറ്റിയോ വല്ലതും ഉണ്ടോ, ഇങ്ങനെ ഒരു പണവുമായിട്ട് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഡാറ്റ മെയിനായിട്ട് അറിഞ്ഞിരിക്കുക. ഏജ്, പിന്നെ ഫാമിലി ഡീറ്റെയിൽസ് ഇതെല്ലാനും അറിഞ്ഞിരിക്കുക. ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇയാൾക്ക് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പറ്റുള്ളൂ. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറയണം എനിക്ക് ട്രേഡിംഗ് ചെയ്യണം, എനിക്ക് സ്പെക്കുലേഷൻ ചെയ്യണം, ഇയാൾക്ക് ഇപ്പോൾ ഈ ഇൻഫോർമേഷൻ അറിയാണ്ട് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ പ്ലാനർക്ക് പറയാൻ പറ്റില്ല ഈ ഇൻവെസ്റ്റർക്ക് സ്പെക്കുലേഷൻ പറ്റിയതാണോ ഇല്ലതാണോ എന്നുള്ളത്. ഇപ്പോൾ ചിലവർ പറഞ്ഞു എനിക്ക് FD മാത്രമേ പറ്റുള്ളൂ, പക്ഷേ അയാൾ വളരെ യങ്ങാണ്, അയാളുടെ ഗോൾസ് വലുതാണ്, അയാളുടെ ഇൻകം കുറവാണ്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ FD കൊണ്ട് ചിലപ്പോൾ ഇയാൾക്ക് വേണ്ട ഗോളുകൾ അച്ചീവ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഒരു അഡ്വൈസർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാകും ഇയാൾക്ക് എന്താണ് അവസ്ഥ എന്നുള്ളത്. ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് അഡ്വൈസർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സാധനം എന്താ, അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ നെറ്റ്വർത്ത് എന്താണ്, ഇപ്പോഴത്തെ സ്വത്ത് എന്താണ്, ഇത് കൃത്യമായിട്ട് ഈ അഡ്വൈസർക്ക് അറിയാൻ പറ്റും. അതിന് ഉതകുന്ന രീതിയിലത്തെ ഒരു പ്ലാൻ ഇയാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇയാൾക്ക് ഓരോ ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഇതിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും.
എന്താണ് ഈ പ്ലാൻ ഉണ്ടാക്കണം വെച്ചാൽ ഇയാളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് എക്സിസ്റ്റിംഗ് ഇൻകം വെച്ചിട്ട് അല്ലെങ്കിൽ ഇനി പൊട്ടൻഷ്യൽ ഇൻകം വെച്ചിട്ട് ഏത് രീതിയിലുള്ള പ്ലാനാണെന്ന് ഇയാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് പേരും തമ്മിലൊരു ഡിസ്കഷൻ നടത്തണം. ഏതാണ് ആക്ഷൻ പ്ലാൻ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ അഡ്വൈസർ അഡ്വൈസറുടെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഇൻവെസ്റ്റർക്ക് അത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡിസ്കഷൻ ആവശ്യമാണ്. എന്നിട്ട് ഈ നിങ്ങളും അഡ്വൈസറും തമ്മിൽ ഒരു എഗ്രിമെൻറ്റിലെത്തണം, ഈ ആക്ഷൻ എടുത്തോളൂ, ഇതിന് ഉതകുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞോളൂ, ആ പ്രൊഡക്റ്റിനനുസരിച്ചിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാം. അത് രണ്ടുപേരും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് ഈ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പ്ലാൻ എടുത്തിട്ട് അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. ഇത് ഏതാണോ പ്ലാൻ പറഞ്ഞത് ഇത് മൊത്തത്തിൽ നടപ്പാക്കുക. ഇപ്പോൾ ഇയാൾ പറഞ്ഞ് നിങ്ങൾക്ക് ഈ പ്ലാൻ അച്ചീവ് ചെയ്യാനായിട്ട് ഇത്ര രൂപ ഒരു ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര രൂപ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര രൂപ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര രൂപ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഈ പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് രണ്ടുപേരും കൂടി എഗ്രി ആണെങ്കിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം പറഞ്ഞാൽ. ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒന്ന് റിവ്യൂ ചെയ്യുക പീരിയോഡിക്കലായിട്ട്, അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത് തുടങ്ങിയിട്ട് ചെയ്യുക, 1 ഇയറിനിടയിൽ ഒരു റിവ്യൂ നടത്തുക. ഇനി എന്തെങ്കിലും കറക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്തിട്ട് കറക്ഷൻ കറക്റ്റീവ് പ്ലാൻസ് എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുക. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാം, കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയെടുക്കണം. കാരണം ഈ റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ റിവ്യൂവിൽ എടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ സാലറി കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ സാലറി കുറഞ്ഞിട്ടുണ്ടാവും, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു കുട്ടിയും കൂടി ജനിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലവ് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഈ ചേഞ്ചസ് നിങ്ങളുടെ അഡ്വൈസർ അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ ഇദ്ദേഹത്തിന് റിവ്യൂ നടത്താനും അതിന് ഒരു കറക്റ്റീവ് മെഷേഴ്സ് നടത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സൈക്കിള് നിങ്ങളും നിങ്ങളുടെ അഡ്വൈസറും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആളും തമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ പലപ്പോഴും നമ്മൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് ആരാണോ നിങ്ങൾക്ക് വിറ്റ് തന്നത് അയാളുടെ അടുത്ത് നിങ്ങൾ ഒരു 6 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 1 കൊല്ലം കഴിയുമ്പോൾ അയാൾ ആ സ്ഥാപനത്തിൽ പോലും ഉണ്ടാവില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവും. അതിന് പകരമായിട്ട് ഒരു കണ്ടിന്യൂസ് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന രീതിയിൽ വേണം നിങ്ങൾ ഈ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് നിങ്ങൾ ഒരാളായിട്ട് വാങ്ങാനും എന്താ പറയുക ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും. അപ്പോൾ പലപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ സെയിൽസ് ചെയ്യുന്ന ആൾ നിങ്ങളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതിനുതകുന്ന പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ അദ്ദേഹം നിങ്ങൾക്ക് ചെയ്യുന്നത് കറക്റ്റായിരിക്കും. ഇനി ചിലപ്പോൾ നമ്മളിലുള്ള ആൾക്കാർക്കുണ്ടാവും ഞാൻ എന്തിനു എൻ്റെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നു എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ ഇൻഫോർമേഷൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റ് ആയിരിക്കില്ല കിട്ടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കാനും ആ സെൻറ്റിമെൻറ്സ് മാറ്റി നമുക്കുതകുന്ന ഗോളിന് വേണ്ട തരത്തിലുള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അഡ്വൈസറെ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു പ്രോസസ്സ് ഫോളോ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് പ്രൊഡക്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിലും കിട്ടാം ബാക്കിയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇത് എല്ലാവർക്കും എപ്പോഴും ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ പോകുന്നതിനേക്കാളും മുന്ന് ഇത്തരം കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഇത്തരം ഫിനാൻഷ്യൽ അഡ്വൈസും സപ്പോർട്ടിൻ്റെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇമെയിലിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളെ കൊണ്ടാവാവുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ അടുത്ത ആഴ്ച അടുത്ത ഒരു ഫിനാൻഷ്യൽ ടോപ്പിക്കായിട്ട് നമുക്കിനി കാണുന്നവരെ ബൈ, താങ്ക് യു.